Supreme Court of the Anbadam, the Chief Justice I, Justice D.Y. Chandrachud in the Satipradi Najay, Rashtrapati Bhavanil Narakana Charangil, Rashtrapati Draupadi Murmu, Satyavachakam Chollikodukkum, Rendu Varshakalamakum Chief Justice Sthanathu Chandrachudinte Kalavathi. ഇന്ത്യയുടെ 16-ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വൈ വി ചന്ദ്രചൂഡിന്റെ മകനാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്. അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് 2016 മെയ് 13-നായിരുന്നു സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റത്. ദില്ലി സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദം, ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് PhD, ബോംബെ ഹൈക്കോടതിയിൽ സേവനമനുഷ്ഠിച്ച ശേഷം അഡീഷണൽ സോളിസിറ്റർ ജനറലായും സേവനമനുഷ്ഠിച്ചു. വിരമിച്ച ചീഫ് ജസ്റ്റിസ് യു ലളിതിന്റെ പിൻഗാമിയായി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇന്ന് ചുമതലയേൽക്കും. ഇന്നു മുതൽ 2024 നവംബർ 10 വരെയാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ കാലാവധി. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികകാലം ചീഫ് ജസ്റ്റിസായിരുന്ന ജഡ്ജിമാരിൽ ഒരാൾ കൂടിയാകും ഇതോടെ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്. ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പിതാവും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനുമാണ് ഇതിനു മുമ്പ് 2 വർഷത്തിലധികം കാലം ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തിരുന്നിട്ടുള്ളത്. കോടതി വാദം കേൾക്കൽ വെർച്വലാക്കിയതിലും ഭരണഘടനാ ബെഞ്ചിന്റെ നടപടി തത്സമയം സംപ്രേഷണം ചെയ്തതിലും നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെട്ട ഭരണഘടനാ ബെഞ്ചിൻ്റെതായിരുന്നു. അയോധ്യ കേസിലെ വിധി എഴുതിയ ബെഞ്ചിലും ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉണ്ടായിരുന്നു. സൈന്യത്തിൽ വനിതകൾക്ക് സ്ഥിരം കമ്മീഷൻ നൽകിക്കൊണ്ടുള്ള ചരിത്രവിധിയും ജസ്റ്റിസ് ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്തും ജമ്മുകാശ്മീരിന്റെ 370-ാം അനുച്ഛേദം ചോദ്യം ചെയ്തും കൊണ്ടുള്ള ഹർജികൾ, ശബരിമല കേസ്, അങ്ങനെ രാഷ്ട്രീയമായടക്കം വലിയ പ്രാധാന്യമുള്ള നിരവധി കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ കൂടിയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആകുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.